அந்த பேர்ல ஒரு கெத்து இருக்கு, அது எல்லாருக்கும் தெரியும். എല്ലാ ഫ്രണ്ട്സിനും ഗെയിംസ് പാക്കസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. സോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ വെച്ചാൽ ഹൗ ടു പ്ലേ സോളോ വേഴ്സസ് സ്ക്വാഡ് പാർട്ട് ടു. കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് മൈൻഡ് സെറ്റ് വെച്ചും കോൺഫിഡൻസ് വെച്ചും സോളോ വേഴ്സസ് സ്ക്വാഡ് മാച്ച് കളിക്കാൻ നോക്കി. അപ്പോൾ ഈ വീഡിയോയിൽ അതിനുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത്, ഡ്രിൽസും പബ്ജിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡ്രിൽസും കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു സോളോ വേഴ്സസ് സ്ക്വാഡ് വരുന്ന നമ്മൾ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഈ ട്രെയിനിങ് വെച്ച് യൂസ് ആവുമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളേ കാണാം, എന്നാൽ മാത്രമേ നിങ്ങൾ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ഒട്ടും ടൈമിൽ അത് വേഗം വീഡിയോ എടുക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് പാർട്ട് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നത്, ഡിസ്ക്രിപ്ഷനാണ് ലിങ്ക് കൊടുക്കുക. ഫ്രണ്ട്സ്, ഫസ്റ്റ് ആ വീഡിയോ കണ്ടു തരാം. ഫ്രണ്ട്സ്, എന്നാൽ മാത്രമേ ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഫസ്റ്റ് ട്രെയിനിങ്ങിലേക്ക് കിടക്കാം. ട്രെയിനിങ് എന്ന് വെച്ചാൽ ക്രൗച്ച് ആൻഡ് ഫയർ. ക്രൗച്ച് ആൻഡ് ഫയർ കൂടുതൽ പേർക്കും അറിയുന്നതാണ്. ഫസ്റ്റ്, പക്ഷേ എങ്ങനെയാണ് കറക്റ്റായി യൂസ് ചെയ്യണമെന്ന് കുറേ പേർക്കും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ക്രൗച്ച് ആൻഡ് ഫയറിൽ നിങ്ങൾ ഹെൽമെറ്റ് ഇല്ലാതെ ക്രൗച്ച് ആൻഡ് ഫയർ യൂസ് ചെയ്യാൻ പാടില്ല. ഫ്രണ്ട്സ്, കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈസി ഹെഡ് ഷോട്ടിൽ വീഴും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കുമ്പോൾ വെച്ചാൽ ഹെൽമെറ്റ് ഇല്ലാതെ ക്രൗച്ച് ആൻഡ് ഫയർ യൂസ് ചെയ്യാൻ പാടില്ല. ഫ്രണ്ട്സ്, ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്ത് നിങ്ങൾ നോട്ട് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്തിട്ട് ക്രൗച്ച് ആൻഡ് ഫയർ ചെയ്യുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾ സ്റ്റാൻഡേർഡ് നിന്നിട്ട് ക്രൗച്ച് ആൻഡ് ഫയർ ചെയ്യാൻ പാടില്ല. ഫ്രണ്ട്സ്, കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈസി ഹെഡ് ഷോട്ടിൽ വീഴും. അപ്പോൾ എപ്പോഴും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്തിട്ട് ക്രൗച്ച് ആൻഡ് ഫയർ ചെയ്യുക. അപ്പോൾ ഇതിലെന്താ നോട്ട് ചെയ്യണം പറഞ്ഞു വെച്ചാൽ ഒരേ ടൈമിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്യണം, അതേ ടൈമിൽ നിങ്ങൾ ക്രോസ് ഹെയർ എനിമിന് മേലെ ഫോക്കസ് ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മൾ ട്രെയിനിലൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഡെയിലി ഒരു 10 മിനിറ്റ്സ് പ്രാക്ടീസിലൂടെ നമുക്ക് ഈ സ്കിൽസിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ എയിമിംഗ് അക്യൂറസി അടിപൊളി ഇമ്പ്രൂവ് ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കും പറഞ്ഞു വെച്ചാൽ ട്രെയിൻ റൂമിലേക്ക് ഈ പ്ലേസിൽ വന്ന് നിൽക്കുക. ഫ്രണ്ട്സ്, എന്നിട്ട് എന്താ ചെയ്യുമ്പോൾ വെച്ചാൽ ഈറ്റ് ബോർഡ് കണ്ടില്ലേ, ഈറ്റ് ബോർഡിനൊക്കെ എനിമിയെ ഇമാജിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ക്രൗച്ച് ചെയ്യുക. ഫ്രണ്ട്സ്, ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ക്രൗച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്താ പോലെ വെച്ചാൽ നിങ്ങൾ ക്രോസ് എയർ വെച്ചിട്ട് ക്രൗച്ച് ചെയ്യുമ്പോൾ ക്രോസ് എയർ നോക്കി നിങ്ങൾ എയിം ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഈസി ആയിരിക്കും നിങ്ങൾക്ക് എനിമിൻ്റെ മേലെ ഫോക്കസ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേപോലെ ക്രൗച്ച് ചെയ്യുക, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്തിട്ട് ക്രൗച്ച് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായി എയിമിംഗ് അക്യൂറസി കൂടും. അപ്പോൾ ഈസിയായി എനിമിനെ ഫീൽ ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, പിന്നെ അടുത്ത് നിങ്ങൾ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ക്ലോസ് റേഞ്ച് ഫൈറ്റ് വരുമ്പോൾ മാത്രമേ നിങ്ങൾ ക്രൗച്ച് ആൻഡ് ഫയർ ചെയ്യുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ സ്കോപ്പ് ഓപ്പൺ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ അതേപോലെ ഇവിടെയും സ്കോപ്പ് ഓപ്പൺ ചെയ്യാതെ ക്രൗച്ച് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മളെ ചെയ്തില്ല, അതേപോലെ ക്രൗച്ച് ചെയ്തിട്ട് ഫയർ ചെയ്യുക. ഒരു 1 2 3 4 5 ഹിറ്റ്ബോർഡ് ഉണ്ട്. അപ്പോൾ 5 ഫസ്റ്റിൽ ചെയ്യുക, 2-ാമത്തെ 3-ാമത്തെ 4 ഫയർ ചെയ്ത് വീഴ്ത്തുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡെയിലി 10 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറേ അഡ്വാൻറ്റേജ് കിട്ടും. അത് നിങ്ങൾ ഗെയിം പ്ലേയിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ച് അറിയാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഹെൽമെറ്റ് ഇല്ലാതെ ക്രൗച്ച് ആൻഡ് ഫയർ ചെയ്യരുത്. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ സെക്കൻഡ് ഡ്രില്ലിലേക്ക് എടുക്കാം. ഡ്രില്ലിൽ തന്നെ വെച്ചാൽ വേറെ ഒന്നുമില്ല. ഫ്രണ്ട്സ്, അതേ സെയിം പ്ലേസിൽ വന്ന് നിൽക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു വെച്ചാൽ ക്രൗച്ച് ചെയ്യുക, ക്രൗച്ച് ചെയ്തിട്ട് ഫയർ ചെയ്യുക, ജമ്പ് ചെയ്തിട്ട് ഫയർ ചെയ്യുക, ക്രൗച്ച് ചെയ്ത് ഫയർ ചെയ്യുക, ജമ്പ് ചെയ്തിട്ട് ഫയർ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഉപകരണം വെച്ചാൽ നിങ്ങൾ ഗെയിം പ്ലേ അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്പീഡ് കൂടും. അപ്പോൾ ഈസിയായി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയും. ഫ്രണ്ട്സ്, ഏത് ടൈമിൽ ക്രൗച്ച് ആൻഡ് ഫയർ ചെയ്യുമ്പോൾ ഏത് ടൈമിൽ ജമ്പ് ആൻഡ് ഫയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ ജമ്പ് ആൻഡ് ഫയർ ക്രൗച്ച് ആൻഡ് ഫയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അക്യൂറസി, നിങ്ങൾ ക്രോസ് എയറിൻ്റെ അക്യൂറസി കൂടും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ ഇതേപോലെ ജമ്പ് ചെയ്തിട്ട് ഫയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്രോസ് എയർ നോക്കിയിട്ട് ജമ്പ് ക്രൗച്ച് ചെയ്യുക, ഫയർ ചെയ്യുക, ജമ്പ് ചെയ്തിട്ട് ഫയർ ചെയ്യുക. ഫ്രണ്ട്സ്, എന്നാൽ മാത്രമേ ഈ ഹിറ്റ് ബോളിൽ നിങ്ങൾക്ക് ഈസിയായി വീഴ്ത്താൻ പറ്റുള്ളൂ. ഫ്രണ്ട്സ്, ഫസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് 2-3 ഹിറ്റ് ബോൾ കിട്ടാതെ വരും. അപ്പോൾ നിങ്ങൾ ഒരു ഡെയിലി 15-20 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായി ഇത് ഇതാക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഡ്രില്ല് ഡെയിലി ഒരു പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് അറിയുള്ളൂ. ഫ്രണ്ട്സ്, ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ഡ്രില്ലിലേക്ക് എടുക്കാം. ഡ്രില്ല് എന്ന് വെച്ചാൽ ക്വിക്ക് സ്കോപ്പ് ഓപ്പനിങ്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ സ്കോപ്പ് ഓപ്പൺ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. വേറെ റിസ്ക് ആയിട്ടൊന്നുള്ള ഫ്രണ്ട്സ്, ഇത് കുറച്ച് സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം വെച്ചാൽ ട്രെയിനിൽ നമുക്ക് ഈ പ്ലേസ് വന്ന് നിൽക്കാം. ഫ്രണ്ട്സ്, ഈ പ്ലേസ് വന്നിട്ട് നിങ്ങൾ പീക്ക് ആൻഡ് ഫയർ ചെയ്തിട്ട് സ്കോപ്പ് ഓപ്പൺ ചെയ്ത് ഫയർ ചെയ്യുക. ഫ്രണ്ട്സ്, പീക്ക് ആൻഡ് ഫയർ ഓൺ ആക്കിയിട്ട് സ്കോപ്പ് ഓപ്പൺ ചെയ്യുക, ഫയർ ചെയ്യുക, സ്കോപ്പ് ഓപ്പൺ ചെയ്യുക, ഫയർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ വെച്ചാൽ നിങ്ങൾ ഫാസ്റ്റ് എത്രയും ഫാസ്റ്റായിട്ട് സ്കോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും, അത്രയും ഫാസ്റ്റായിട്ട് സ്കോപ്പ് ഓപ്പൺ ചെയ്യുക. ഫ്രണ്ട്സ്, എന്നാൽ മാത്രമേ നിങ്ങളുടെ സ്പീഡിങ് സ്കോപ്പ് ഓപ്പണിങ് സ്പീഡ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് കഴിഞ്ഞ് വെച്ചാൽ നിങ്ങൾ കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ നേരെ ഈ ട്രെയിനിലേക്ക് ഈ പ്ലേസിൽ വരും. ഫ്രണ്ട്സ്, ഈ പ്ലേസിൽ വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു വെച്ചാൽ ഗൺ ചേഞ്ച് ചെയ്തിട്ട് ബാക്ക് ഔട്ട് ചെയ്തിട്ട് ഫയർ ചെയ്യുക, സ്കോപ്പ് ഓപ്പൺ ചെയ്ത് ഫയർ ചെയ്യുക. ഫ്രണ്ട്സ്, പിന്നെ അതേപോലെ സ്കോപ്പ് ഓപ്പൺ ചെയ്ത് ബാക്ക് ഔട്ട് ചെയ്തിട്ട് സ്കോപ്പ് ഓപ്പൺ ചെയ്ത് ഫയർ ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിരിക്കും കുറച്ചും കൂടി സ്കോപ്പ് ഓപ്പൺ ചെയ്യുന്ന സ്പീഡ് നിങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയും പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ക്ലാസിക് ഗെയിം പ്ലേ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാവും നമ്മുടെ സ്കോപ്പ് ഓപ്പണിങ് സ്പീഡ് എത്ര ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് എനിമി പീക്ക് ആൻഡ് ഫയർ ചെയ്തിട്ട് നിങ്ങൾ ഫയർ ചെയ്യാൻ വെച്ചാൽ ആ ടൈമിൽ നിങ്ങൾ ക്വിക്ക് ആയിട്ട് സ്കോപ്പ് ഓപ്പൺ ചെയ്ത് ഫയർ ചെയ്യാനുള്ള ഡിസിഷൻ നിങ്ങൾ ഓട്ടോമാറ്റിക് വരും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ട്രെയിൻ റൂമിലേക്ക് ഡെയിലി ഇതൊരു 10 മിനിറ്റ്സ് പ്രാക്ടീസ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈസിയായി എടുക്കേണ്ട. ഫ്രണ്ട്സ്, കാരണം എന്ന് വെച്ചാൽ സ്കോപ്പ് ഓപ്പണിങ് സ്പീഡ് നമുക്ക് എത്ര സ്പീഡാണ് ഓപ്പൺ ചെയ്യാൻ പറ്റും അത്രയും സ്പീഡായിട്ട് നമുക്ക് എനിമിൻ്റെ മേലെ ഈസിയായി ഫീൽ ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ സ്കോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ബുള്ളറ്റ് മൊത്തം ഡയറക്റ്റായി എനിമിൻ്റെ മേലെ ഫോക്കസ് ആവും. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈസിയായി നമുക്ക് അവരെ വീഴ്ത്താൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കുക. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്ത ട്രെയിനിങ്ങിലേക്ക് കിടക്കാം. ട്രെയിനിങ് എന്ന് വെച്ചാൽ ഡ്രോപ്പ് ഷോട്ട്. അപ്പോൾ ഡ്രോപ്പ് ഷോട്ട് എന്നാണ് ഫസ്റ്റ് പറഞ്ഞുതരാം. ഫ്രണ്ട്സ്, ഡ്രോപ്പ് ഷോട്ടും പ്രോൺ ഷോട്ടും നമ്മൾ ചെറിയൊരു ചേഞ്ചേ ഉള്ളൂ.
ത്രോൺ ചെയ്ത് ഫയർ ചെയ്യുക. അതേ ഇപ്പോൾ നമ്മൾ ഓപ്പൺ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓപ്പൺ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ആ ടൈമിൽ ഒരു എനിമി നമ്മളെ പെട്ടെന്നായിരിക്കും ഫയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്ക് ഓപ്പൺ ഓടിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ ഒരു എനിമി കടഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് ഞാൻ ത്രോൺ ചെയ്ത് കടന്ന് കണ്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഡ്രോപ്പ് ഔട്ട്, വേറൊന്നും അല്ല. ഇതെങ്ങനെ ചെയ്യുക പറഞ്ഞു വെച്ചാൽ, ഒരേ ടൈമിൽ ഗൺ ബട്ടണും പ്രോൺ ബട്ടണും പ്രസ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ചെയ്ത് ഇതേപോലെ ഫയർ ചെയ്ത് കിട്ടാൻ പറ്റും. എനിമീനെ പെട്ടെന്ന് ഒരു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കവർ ലെവൽ പ്ലേസിൽ നിങ്ങൾ ഓടിക്കൊടുക്കുകയാണ്, ആ ടൈമിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുന്നു. ഫ്രണ്ട്സ് ജസ്റ്റ് വേറൊന്നുമില്ല, ജസ്റ്റ് ഗൺ ബട്ടൺ പ്രസ് ചെയ്യുക, അതേ ടൈമിൽ പ്രോൺ ബട്ടൺ പ്രസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾ ഈസിയായി ഇതേ ടൈമിൽ കടന്ന് ഫയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. ഇത് ട്രെയിൻ ചെയ്യാൻ കുറേ നേരം ഒന്നുമാണ്, ജസ്റ്റ് ഒരു വൺ മിനിറ്റ് മതി ഫ്രണ്ട്സ്. ഇത് ഈസിയായി നിങ്ങൾക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ഇപ്പോൾ അടുത്ത ട്രെയിനിങ്ങിലേക്ക് എടുക്കാം. ട്രെയിനിങ് എന്ന് വെച്ചാൽ സ്പ്രേ ട്രാൻസ്ഫർ. സ്പ്രേ ട്രാൻസ്ഫർ എന്ന് വേറെ ഒന്നുമില്ല ഫ്രണ്ട്സ്, ജസ്റ്റ് സ്കോപ്പ് ഓപ്പൺ ചെയ്ത് ഫ്രണ്ടിൽ കാണുന്ന ഈ അഞ്ച് ഹിറ്റ് ബോണിനെ എനിമി വിജയിച്ച് സ്പ്രേ ചെയ്യുക, അത്രയും ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഒറ്റ സ്പ്രേയിൽ നമ്മൾ ഈ അഞ്ച് ഹിറ്റ് ബോണിനെ, അഞ്ച് ഹിറ്റ് ബോർഡിൽ എല്ലാ ഹിറ്റ് ബോണിനും നമ്മൾ വീഴ്ത്തണം ഫ്രണ്ട്സ്, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇതെല്ലാവർക്കും അറിയുന്ന ട്രിക്കാണ് ഫ്രണ്ട്സ്, ഈസി ആയിരിക്കും എല്ലാവർക്കും അറിയണമെന്നാണ് ഇത് ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ഡെയിലി പ്രാക്ടീസ് കൊണ്ട് മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് എന്നാണ് നമുക്ക് ഗെയിം പ്ലേയിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഫ്രണ്ട്സ്. എന്താ കാരണം വെച്ചാൽ, ഓപ്പണിൽ കൂടി ഒരു നാല് എനിമി റൺ ചെയ്ത് കൊടുക്കുക, ആ ടൈമിൽ നിന്ന് ഒറ്റ സ്കോപ്പിൽ നിന്ന് നാല് പേരിനെ ഈസിയായി നമുക്ക് വീഴ്ത്താൻ പറ്റും. ഇങ്ങനെ സ്പ്രേ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കോപ്പ് ഓപ്പൺ ചെയ്തിട്ട് എത്ര സ്പീഡായിട്ട് നിങ്ങൾക്ക് 40 bullets എത്ര സ്പീഡായിട്ട് എത്രയും വീഴ്ത്താൻ പറ്റും, അത്രയും നമുക്ക് വീഴ്ത്തും ഫ്രണ്ട്സ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ് അറിയും നിങ്ങൾ ഗെയിം പ്ലേയിൽ. അപ്പോൾ ഇത് യൂസ് ചെയ്യുക ഫ്രണ്ട്സ്, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ട്രെയിനിങ് ആണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സോളോ വേഴ്സസ് സ്ക്വാഡ് മാച്ച് കളിക്കുമ്പോൾ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ട്രെയിനിങ്ങിലൂടെ എന്നാണ് ഈ വീഡിയോ നമ്മൾ നോക്കിയത്. അപ്പോൾ ബേസിക് കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ പറഞ്ഞുള്ളൂ ഫ്രണ്ട്സ്. എങ്ങനെയാണ് നമ്മൾ മസിൽ മെമ്മറിയും ബിൽഡപ്പ് ചെയ്തെടുക്കുക, ഒരു ട്രെയിനിങ്ങിലൂടെ എങ്ങനെ ബിൽഡപ്പ് എടുക്കുമെന്നാണ് ഈ വീഡിയോ നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുക, ഡെയിലി നിങ്ങൾ ട്രെയിനിങ്ങിലൂടെ മാത്രം ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ആണെന്ന് ഗെയിം പ്ലേ അറിയാൻ പറ്റില്ല ഫ്രണ്ട്സ്. പിന്നെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും സോളോ വേഴ്സസ് സ്ക്വാഡ് മാച്ച് കളിക്കണം ഫ്രണ്ട്സ്. എന്നാൽ മാത്രം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ വൺ പേഴ്സൺ സ്കോർ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും ഡെയിലി ഇങ്ങനെ ഒരു എന്തായാലും 4-5 മണിക്കൂർ നിങ്ങൾ മാച്ച് കളിക്കുമ്പോൾ ഒരു മാച്ചിങ്ങനെ സോളോ സ്കോർ മാച്ചായിട്ട് കളിക്കുക ഫ്രണ്ട്സ്. ഓ ഡ്രോപ്പ് തന്നെ ലാൻഡ് ചെയ്തിട്ട് കളിക്കുക ഫ്രണ്ട്സ്. എന്നാൽ മാത്രം നിങ്ങൾക്ക് ഒരു ക്ലോസ് റേഞ്ച് ഫൈറ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ അറിയുള്ളൂ. നിങ്ങൾക്ക് മൈനസ് അടിച്ച സീനില്ല ഫ്രണ്ട്സ്, നമുക്ക് അടുത്തൊരു പ്രസ്സാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും പറയാനുള്ളൂ ഫ്രണ്ട്സ്, നിങ്ങൾ സോളോ വേഴ്സസ് സ്ക്വാഡ് മാച്ച് കളിക്കുക, ഫ്രീ ട്രെയിനിങ് ചെയ്യുക ഫ്രണ്ട്സ്. ഡെയിലി നിങ്ങൾ ട്രെയിൻ ചെയ്യുക, ഒരു 2 weeks കൊണ്ട് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് ആണ് എല്ലാവരും പറയുക ഫ്രണ്ട്സ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിങ്ങിലൂടെ മാത്രം നമുക്ക് എല്ലാം കിട്ടുള്ളൂ. അപ്പോൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ഫ്രണ്ട്സ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പല നമുക്ക് അനുഭവിച്ച് അറിയാൻ പറ്റും ഫ്രണ്ട്സ്. അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വെച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഫ്രണ്ട്സ്. പിന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു പുതിയ അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് വീഡിയോയിൽ കാണാം. ദിസ് ഈസ് സൈനിങ് ഔട്ട്, വിഘ്നേഷ് ആൻഡ് ഗോകുൽ.